അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിൽ നായകനാവുന്ന ട്രാൻസ് February 14 റിലീസിനെത്തും. ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, പറവ എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾക്കു ശേഷം അൻവർ റഷീദ് എന്റർടൈൻമെന്റിൽ നിർമ്മിക്കുന്ന 4-ാമത്തെ സിനിമയാണ് ട്രാൻസ്. 2017 ചിത്രീകരണം ആരംഭിച്ച നീണ്ട 4 വർഷങ്ങൾക്കു ശേഷമാണ് ചിത്രം റിലീസിനെത്തുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ആംസ്റ്റർഡാമിലും മുംബൈയിലുമായി ആയിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം. 7 വർഷത്തിനു ശേഷം അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയാണ് ട്രാൻസ് പ്രേക്ഷകരിലേക്ക് വരുന്നത്. 2012 പുറത്തിറങ്ങിയ ഉസ്താദ് ഹോട്ടലാണ് അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഏറ്റവും അവസാനത്തെ മുറിനീള ചിത്രം. ഇതിനിടെ 5 സുന്ദരികൾ എന്ന ആന്തോളജി ചിത്രത്തിൽ ആമി എന്ന ഭാഗം അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. ചെറുകഥകൾ കോർത്തിണക്കിയ ആന്തോളജിയാണ് ട്രാൻസ് എന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആന്തോളജി ഗണത്തിൽപ്പെടുന്ന ചിത്രമായിരിക്കില്ല ട്രാൻസ് എന്ന് സംവിധായകൻ പറയുന്നു. ഫഹദ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വിവിധ ജീവിത കാലഘട്ടങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. 2017 ജൂലൈയിൽ ആണ് ചിത്രീകരണം ആരംഭിക്കുന്നത്. 4 ഷെഡ്യൂളുകളിൽ 2 വർഷം നീണ്ട ചിത്രീകരണം തന്നെയായിരുന്നു അണിയറ പ്രവർത്തകരും ഉദ്ദേശിച്ചിരുന്നത്. ചിത്രത്തിനായി ഫഹദ് താടി നീട്ടി വളർത്തി ട്രാൻസിനായി തൻ്റെ സമയം മുഴുവൻ നൽകുകയുണ്ടായി. മാത്രമല്ല ചിത്രത്തിൻ്റെ ഡേറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മറ്റു ചിത്രങ്ങളിലൊന്നും നടൻ ഈ കാലയളവിൽ കരാറുകൾ ഒപ്പിട്ടിട്ടില്ല. ഇതിനിടയിലാണ് ചിത്രത്തിൻ്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. പോസ്റ്ററിൽ എല്ലാ പ്രധാന താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പോസ്റ്റർ വിട്ടിരിക്കുന്നത്. നടുവിൽ ഫഹദ് ഫാസിലും വലതുമൂലയിൽ തമിഴിൻ്റെ പ്രിയപ്പെട്ട ഗൗതം വാസുദേവ് മേനോനും ഇടതുമൂലയിൽ ദിലീഷ് പോത്തിനും ശ്രീനാഥ് ബാസിയും ഒപ്പം സൗബിൻ ഷഹീറും കൂട്ടത്തിൽ ഗ്ലാസുമായി നിൽക്കുന്ന നസ്രിയ നസീമിനെയും കാണാം. ചിത്രത്തിൽ ഫഹദിനൊപ്പം വിനായകൻ, ഗൗതം വാസുദേവ് മേനോൻ, നസ്രിയ നസീം, സൗബിൻ ഷഹീർ, ശ്രീനാഥ് ബാസി, ജോജു ജോർജ്, ധർമ്മജൻ, അശ്വതി മേനോൻ, ദിലീഷ് പോത്തൻ, വിനീത് വിശ്വൻ, ചെമ്പൻ വിനോദ്, അർജുൻ അശോകൻ, ശ്രദ്ധ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നിരവധി ആർട്ടിസ്റ്റുകളാണ് മലയാള സിനിമയിൽ നിന്നുമുള്ളത്. ഏകദേശം 20 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. അമൽ നീരദ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു എന്ന പ്രത്യേകതയും ബോളിവുഡ് ചിത്രങ്ങളിലുമൊക്കെയായി സാധാരണമായി ഉപയോഗിക്കുന്ന റോബോട്ടിക് ക്യാമറയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഒരു സംഘടനരംഗണം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് മലയാളത്തിൽ റോബോട്ടിക് ക്യാമറ ഉപയോഗിക്കുന്നത്. വിൻസെന്റ് വടക്കൻ തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിന് ജാക്സൺ വിജയൻ, റെക്സ് വിജയന്റെ സഹോദരനാണ് സംഗീതം നൽകുന്നത്. റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ബാനറിൽ പുറത്തിറങ്ങുന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിലേക്ക് എത്തും. ട്രാൻസ് എന്ന ചിത്രത്തിന് മലയാളം ഫിലിം നഗറിന്റെ എല്ലാവിധ ആശംസകളും.